വേണ്ട വലിയ എംബ്രാനും അത് വലിയ ബിഗ് ബഡ്ജറ്റാണ് ആവശ്യമില്ല ഇങ്ങനത്തെ ചെറിയ പടങ്ങൾ ഇല്ല പുതിയ ആക്ടർ ആയാലും ആക്ട്രസ് ആയാലും കുട്ടി ആയാലും നന്നായിട്ട് അഭിനയിച്ചിട്ട് ഇതുവരെ കാണാത്ത സ്റ്റോറി ഇതുവരെ കാണാത്ത മേക്കിംഗ് ഞാൻ ഇത്രയും നല്ല പടം ഇങ്ങനെ വിചാരിച്ചില്ല ഇത് മാർക്കറ്റ് ചെയ്താൽ നന്നായിട്ട് പോകും ഫീൽ ഗുഡ് മൂവിയാണ് ന്യൂ ജെൻഡേഴ്സ് എല്ലാം ഫീൽ ഗുഡ് ആണ് നല്ല രീതിയിൽ അവസാനിക്കണം പക്ഷേ നല്ല ഇതുവരെ കാണാത്ത തരത്തിലുള്ള പടമാണ് ഒട്ടും ക്ലീശയല്ല വിഷുവിൻ്റെ ഒട്ടും ക്ലീശയല്ല ക്ലീശ സംഭവമേയില്ല ഞാനിപ്പോൾ കണ്ടത് താരം തീർത്ത കൂടാരമാണ് മികച്ച ഒരു ഇമോഷണൽ ഡ്രാമ ആയിട്ട് കാണാൻ പറ്റിയ ഒരു മികച്ച ജോണറിലുള്ള ഒരു സിനിമയാണ് താരം തീർത്ത കൂടാരം കാർത്തിക് എന്ന നടന്റെ മികച്ച ഒരു പുതുമുഖ ജോണറിലുള്ള ഒരു സിനിമയാണ് റൊമാൻറ്റിക് ആയിട്ട് കാണാൻ പറ്റിയതല്ല ആദ്യം മുതൽ അവസാനം വരെയാകുമ്പോഴാണ് റൊമാൻറ്റിക് എന്താണെന്ന് മനസ്സിലാകുന്നത് കാരണം ജീവിതത്തിലെ പല പല പ്രശ്നങ്ങൾ വന്നു പോകുമ്പോൾ പ്രണയിക്കാൻ സമയം കിട്ടില്ല അപ്പോൾ ഓരോ സമയം കിട്ടുമ്പോഴാണ് പ്രണയിക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട് മെസ്സേജ് ഉള്ള സ്റ്റോറിയാണ് ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന് മുമ്പിൽ ഒരു പുരുഷന്റെ അടയാളം ഉണ്ടെന്ന് തീർച്ചയായിട്ടും കാണാൻ ഒരു സിനിമയും കൂടിയാണ് ഈ സിനിമ 3.5 out of 5 ഒരു ക്രിയേറ്റർ ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് ഓവറോൾ മേക്കിംഗ് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് കുറച്ചുകൂടി എൻഗേജിംഗ് ആണ് പിന്നെ ടുവേർഡ്സ് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഇമോഷണൽ വൈസ് നല്ലതായിരുന്നു പിന്നെ ഓവറോൾ ഫീൽ ഗുഡ് മൂവി അതാണ് ഇപ്പോൾ ട്രെൻഡിങ് ഫീൽ ഗുഡ് മൂവി ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല ഇല്ല ഞാൻ ഫിലിം ഇതിൻ്റെ പ്രൊമോഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയൊരു യൂട്യൂബറാണ് അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെ കാർത്തികയായിട്ട് ഇതിൻ്റെ നായകൻ കുറച്ചുകൂടി എന്താ പറയുക ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്കും ഫ്രഷറാണല്ലോ അപ്പോൾ അല്ല അതിൻ്റെ ഇതിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ആക്ടിങ് കുറച്ചുകൂടി നാച്ചുറലാണ് അല്ലല്ല എനിക്കറിയാം അത്രേ ഉള്ളൂ ഇങ്ങനെയൊക്കെയല്ലേ ഫ്രണ്ട്സ് ഉണ്ടാവുന്നത് ഓക്കെ ഈ പടം എനിക്ക് കണ്ടന്റ് വൈസ് ഓക്കെയാണ് കഥ വൈസ് ഓക്കെയാണ് എനിക്ക് ആകപ്പാടെ ഒരു ഇത് തോന്നിയതിനനുസരിച്ച് സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട പണിയെടുത്ത പോലെ തോന്നി ലാൽ മീഡിയയിൽ വർക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട് പക്ഷേ ആംബിയൻസ് ഒന്നും കേൾക്കത്തില്ല സൗണ്ടുകൾക്ക് വെയിറ്റ് ഇല്ല അപ്പോൾ ഈ ഭാഗങ്ങൾ നമുക്ക് പടത്തിന് ഭയങ്കരമായിട്ട് ഡ്രൈ ഫീൽ ചെയ്യും അതും കൂടെ ഒന്ന് സേഫ് ആക്കിയിട്ട് പടം ഒന്നും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി വർക്കാണ് പക്ഷേ നല്ല പടങ്ങൾ ചെയ്യുമ്പോഴേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പക്കയായിട്ട് വർക്ക് ചെയ്താലാണ് ആ പടത്തിന് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യത്തുള്ളൂ അതൊന്നും ശ്രദ്ധിച്ചാൽ ഇവിടെ പൊതുവേ ഇല്ലാത്തൊരു ഇങ്ങനെ അധികം കാണാത്തൊരു ജോണർ പോലെയാണ് ഇപ്പോൾ ഒരു ഇമോഷണൽ ഡ്രാമയായിട്ടുള്ളൊരു മൂവിയാണ് കുറച്ചുകൂടി എന്താ പറയുക നമ്മളെയൊക്കെ ഇമോഷണലി പിടിച്ചിരുത്തി കളയേണ്ട ഒരു പടമാണ് ആൻഡ് എല്ലാവരുടെയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു നല്ലൊരു ഫാമിലി വൈബ് നമുക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയിരുന്നത് കാണാൻ പറ്റിയൊരു പടമാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു മൂവിയാണ് ഒരു കുറച്ചൊക്കെ ഫീൽ ഗുഡ് ആണെങ്കിലും നമ്മളെ കുറേയൊക്കെ വിഷമിപ്പിക്കും ആൻഡ് ഒരു എന്താ പറയുക സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഇതുപോലെ അതിലൊക്കെ കടന്നോടെ പോകുന്ന ഒരാളുടെ ഇത് നമ്മളെ എടുത്ത് കാണിക്കുന്നുണ്ട് അവിടെ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് അത് അങ്ങനെ തന്നെ ഇറ്റ്സ് എ ഗുഡ് മൂവി എല്ലാവരെയും കാണാൻ പറ്റിയൊരു മൂവിയാണ് അല്ല ഇപ്പോൾ ഓഡിയൻസ് ആയിട്ട് ഇപ്പോഴാണ് ഇന്ന് കണ്ടത് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു തോന്നി നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് തന്നെ വർക്കായിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നതാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് തന്നെ വന്ന് വിഷുക്കാലത്ത് വന്ന് കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ച സീനുകളൊക്കെ അതുപോലെ വർക്കായിന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ഇമോഷണൽ സിനിമയാണ് അപ്പോൾ അത് ആ രീതിക്ക് തന്നെ കണക്ട് ആയി എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം പിന്നെ ഒരു ഒരു ചെറിയ മെസ്സേജ് കൂടിയുണ്ട് അപ്പോൾ അതാ ജനങ്ങൾ തന്നെ കണ്ടിട്ട് തീരുമാനിക്കട്ടെ നല്ല അഭിനയല്ല ഞാൻ പടം കണ്ടു ഫിലിം റിവ്യൂർ ആണ് നല്ല നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവിയാണ് വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആൻഡ് ഓവർവെൽമിംഗ് ആയിരുന്നു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന ഫസ്റ്റ് മൂവി എൻ്റെ കാണാനായിട്ട് എല്ലാവരും പ്ലീസ് തിയേറ്റേഴ്സിൽ പോയി കാണണം താങ്ക് യു Responses was very overwhelming, quite exciting also, and I'm hoping that everybody liked the movie, and I hope everybody